The elevation of a straight line C D is sixty five mm long. C is fifteen mm below HP and is thirty mm in front of VP, D is fifty five mm below HP and is in third quadrant. Draw the projections of line C D if the line is inclined thirty degree to HP. Find out its true length and true inclination with respect to VP. If given data C dash D dash, the elevation front view is sixty five mm.

പിന്നെ തന്നിരിക്കുന്നു എൻഡ് ഡിസ് ഇൻ തേർഡ് കോട്ടൺ ദാറ്റ് മീൻസ് ഓൾറെഡി ബിലോ എച്ച് പി തന്നു അപ്പോൾ ബിലോ എച്ച് പി ആൻഡ് ബിഹൈൻഡ് വി പി ആണ് തേർഡ് കോട്ടൺ അതുകൊണ്ട് ഡി എക്സ് വേ ലൈനിന് മുകളിലായിരിക്കണം ഈ ഡയറക്ഷനിലോട്ടേക്ക് ഡി എടുക്കണം ഇംഗ്ലീഷൊക്കെ എടുക്കുമ്പം ഈ ഡയറക്ഷനിലേക്ക് എടുക്കണം എന്നാണ് അത് ഉദ്ദേശിച്ചിരിക്കുന്നത് ഗിവൺ തീറ്റ ഈക്വൽ ടു ഇംഗ്ലീഷൻ വിത്ത് എച്ച് പി ഈക്വൽ ടു തേർട്ടി ഡിഗ്രി അപ്പം ഇത്രയും ഡാറ്റാസാണ് തന്നിരിക്കുന്നത് ഫ്രണ്ട് വ്യൂയുടെ ലെങ്ത് സി ഡാഷ് സി ഡി ഡാഷ് ആൻഡ് ഇംഗ്ലീഷൻ വിത്ത് എച്ച് പി ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് ട്രൂ ലെങ്ത് അതായത് എ ഡാഷ് ബി വൺ ഡാഷ് ഓർ എ ബി ടു ഇംഗ്ലീഷൻ വിത്ത് വി പി ഇത് രണ്ടാണ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ആൻസറാണ് ഇവിടെ കാണുന്നത് ഇത് ചെയ്യുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് പറഞ്ഞുതരാം അതിന് നമ്മൾ റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡിൻ്റെ ജനറൽ ഫിഗർ തന്നിരിക്കണം അതായത് തീറ്റ ഫൈ ട്രൂ ലെങ്ത് ട്രൂ ഇംഗ്ലീഷൻ വിത്ത് എച്ച് പി ട്രൂ ഇംഗ്ലീഷൻ വിത്ത് വി പി ട്രൂ ലെങ്ത് എ ഡാഷ് എ അത് നമ്മളിവിടെ സി ഡാഷ് സി ആയിട്ട് എടുക്കുന്നു ഇത്രയും ഡാറ്റ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ലൈൻ റൊട്ടേഷൻ മെത്തേഡ് യൂസ് ചെയ്തിൽ ലൈൻ്റെ പ്രോബ്ലം ചെയ്യാമെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും അപ്പം അതിന് വേണ്ടിയിട്ട് റഫായിട്ട് സൈഡിൽ വരയ്ക്കുക സി ഡാഷ് ലൊക്കേറ്റ് ചെയ്തു അത് ഫസ്റ്റ് ക്വാർട്ടറിന് തന്നെ ചെയ്യാം നമുക്കത് ഇതിൽ നിന്നായിട്ട് കമ്പയർ ചെയ്ത് നമുക്ക് ആൻസറാക്കി എത്താൻ പറ്റും സി ഡാഷിലൂടെയും സിയിലൂടെയും ലോക്കസ് ലൈൻ വരയ്ക്കുന്നു നമുക്ക് തീറ്റ ഇംഗ്ലീഷ് വിത്ത് എച്ച് പി ഗിവൺ എന്നുള്ള അസംഷനിൽ തീറ്റ ഡിഗ്രിയിൽ ട്രൂ ലെങ്തിൽ ഡി വൺ ഡാഷ് വരയ്ക്കുന്നു സി ഡാഷ് ഡി വൺ ഡാഷ് വരയ്ക്കുന്നു സി ഡാഷ് ഡി വൺ ഡാഷിൻ്റെ ടോപ്പ് വ്യൂ സി ഡി വൺ എക്സ് വൈ ലൈൻ്റെ പാരലാണ് അത് ലൊക്കേറ്റ് ചെയ്തു ഇനി ഇംഗ്ലീഷ് വിത്ത് വി പി കൺസർ ചെയ്യുന്നു ട്രൂ ലെങ്ത് എടുക്കുന്നു അതായത് ലൈൻ പാരൽ ടു വി പി എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു അത് ഫൈവ് ഡിഗ്രി എടുക്കുന്നു അത് തീറ്റയേക്കാൾ കൂടുതൽ കുറവോ എടുക്കണം അല്ലെങ്കിൽ ഒരു പോയിന്റ് വന്നേക്കും ഞാൻ തീറ്റയേക്കാൾ കുറച്ച് കൂടുതലായിട്ട് ഇവിടെ ട്രൂ ലെങ്ത് ഫൈവ് ഡിഗ്രിയിൽ എടുത്തു ഇത് ഡി റ്റു വേറൊരു പ്രശ്നമായതുകൊണ്ട് ഡി റ്റു ആണ് ഡി ടുവിൻ്റെ ഫ്രണ്ട് വ്യൂ ഡി ടു ഡാഷ് ഓക്കെ ഡി വൺ ഡാഷിൻ്റെ ലോക്കസിലൂടെ ലൈൻ വരയ്ക്കുക ഡി റ്റൂടെ ലോക്കസിലെ ലൈൻ വരയ്ക്കുക നമുക്കറിയാം ഡി ഡാഷ് ഈ ലൈനിലായിരിക്കും ഡി ഈ ലൈനിലായിരിക്കും എന്നറിയാം അതിന് ടോഫിയുടെ ലെങ്ത് സി ഡി വൺ ഈക്വൽ ടു സി ഡി എന്ന് അറിയാം അപ്പോൾ ഇവിടത്തേക്ക് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡി കിട്ടുന്നു അപ്പോൾ ഇതിനെ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡി ഡാഷ് കിട്ടും അല്ലെങ്കിൽ ഈ സി ഡാഷ് ഡി റ്റു ഡാഷിന് റൊട്ടേറ്റ് ചെയ്താലും ഇവിടെ ഡി ഡാഷ് കിട്ടും ഈ ഫിഗർ അറിയുമെങ്കിൽ ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം അതിനെ ഞാനിവിടെ ആൻസർ ചെയ്തിട്ടുണ്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയാം ഒന്നും കൂടെ റഫായി വരയ്ക്കാം ഫസ്റ്റ് എക്സ് വൈ ലൈൻ വരയ്ക്കുക അതിൽ ഈ രണ്ട് പോയിന്റും സി ഡാഷും സിയും മാർക്ക് ചെയ്യുക സി ഡാഷ് വരയ്ക്കുന്നു സി ഡാഷ്ട ഒറിസോണ്ടൽ ലൈൻ വരയ്ക്കുക അടുത്തത് സി വരയ്ക്കുക അതിലൂടെ ഒറിസോണ്ടൽ ലൈൻ വരയ്ക്കുക സി ഡാഷ് ഫിഫ്റ്റീൻ എം എം ബിലോയും സി തേർട്ടി എം എം ഫ്രണ്ട് അതായത് തേർട്ടി എം എം ബിലോ എക്സ് വെ ആയിട്ട് എടുക്കേണ്ടത് ഇത്രയും ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് മാർക്ക് കിട്ടും ഇനി ഒരു ഡാറ്റയും കൂടെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നിട്ട് അത് ഡി ഡാഷാണ് അത് സിക്സ്റ്റി ഫൈവ് എം എം ബിലോ എച്ച് പി ആണ് അപ്പോൾ സിക്സ്റ്റി ഫൈവ് എം എം എക്സ് വെൽ ആയിരുന്ന താഴെ സിക്സ്റ്റി ഫൈവ് എടുത്തിട്ട് ഡി ഡാഷിൻ്റെ ലോക്കസ് വരയ്ക്കുക ഇത് സിക്സ്റ്റി ഫൈവ് ആണ് ഓക്കെ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് സി ഡാഷ് ഡി ഡാഷിൻ്റെ ലെങ്ത് സിക്സ്റ്റി ഫൈവ് ആണ് അതായത് ഇവിടെ കാണുന്ന ഈ സി ഡാഷ് ഡി ഡാഷ് ഇവിടെ മുകളിലോട്ടേക്കാണ് ബട്ട് അവിടെ നോക്കണ്ട നമ്മൾ സി ഡാഷ് ഇതാണ് ഡി ഡാഷിൻ്റെ ലോക്കസ് തന്നിട്ടുണ്ട് സി ഡാഷ് ഡി ഡാഷിൻ്റെ ലെങ്ത് സിക്സ്റ്റി ഫൈവ് തന്നിട്ടുണ്ട് അപ്പോൾ സിക്സ്റ്റി ഫൈവില് ഇതിലേക്ക് ആർക്ക് കെട്ടിതാൽ നമുക്കിവിടെ ഡി ഡാഷ് കിട്ടും ഓക്കെ അങ്ങനെ നമുക്കിവിടെ ഡി ഡാഷ് കിട്ടി ഇത്രയും നമ്മൾ ചെയ്തു ഇനി ഡി ഡാഷ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഡി ഡാഷും ഡിയും സെയിം ലൈനിലാണ് ഡിയുടെ ലൈൻ വരച്ചേക്കാം ഓക്കെ ഈ ലൈനിൽ എവിടെയായിരിക്കും ഡി വരിക അത് മുകളിലാണ് ഉറപ്പാണ് കാരണം എൻ്റെ ഡിസിൻ തേർഡ് ക്വാർട്ടർ എന്ന കോസ്റ്റിൻ തന്നിട്ടുണ്ട് അതുകൊണ്ട് ബിഹൈൻഡ് വി പി ആകുമ്പോൾ ഡി മുകളിലേക്ക് പോകും ഓക്കെ അപ്പോൾ എക്സ് വെ ലൈന് മുകളിൽ ഇവിടെ എവിടെയായിരിക്കും ഡി കിട്ടുക എന്നറിയാം ഓക്കെ ഏ നമുക്ക് എന്താ എക്സ്ട്രാ തന്നെ നോക്കാം നമുക്ക് തീറ്റ ഈക്വൽ ടു തേർട്ടി ഡിഗ്രി തന്നു അതായത് ഇവിടുത്തെ ഈ തീറ്റ തന്നു തീറ്റ ഡിഗ്രി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സി ഡാഷ് ഡി വൺ ഡാഷ് കിട്ടും ഓക്കെ സി ഡാഷ് എന്ന് തീറ്റ തേർട്ടി ഡിഗ്രി ലൈൻ വരയ്ക്കുമ്പോൾ ഇവിടെ തേർട്ടി ഡിഗ്രി എടുത്ത് ലൈൻ വരയ്ക്കുമ്പോൾ നമുക്കിവിടെ ഡി വൺ ഡാഷ് കിട്ടും ഓക്കെ ആ ഡി വൺ ഡാഷ് കിട്ടുമ്പോൾ ഈ സി ഡാഷ് ഡി വൺ ഡാഷ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ലെങ്ത് കിട്ടും അതെനിക്ക് എയ്റ്റി ആണ് കിട്ടിയിരിക്കുന്നത് അത് ഒരു ആൻസർ ഒരാൻസറാക്കി അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ സി ഡാഷ് സി ഡി ഡാഷ് ഇത്രയും ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് മാർക്ക് വരെയാണ് സാധാരണ ആൻസർ കീയിൽ വരാറുള്ളത് ഈ ആൻസർ കീടെ ഡ്രാഫ്റ്റ് കീ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയം വരെ വന്നിട്ടില്ല അപ്പോൾ അതിലെന്തൊക്കെയാണ് ഇരിക്കുന്നു എന്നുള്ള കാര്യം വന്നാലേ മനസ്സിലാവും യൂഷ്വലി ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ മൂന്ന് മാർക്ക് കിട്ടും സി ഡാഷ് ഡി ഡാഷ് ഫ്രണ്ട് വ്യൂ വരച്ച് കഴിഞ്ഞാൽ അത് രണ്ട് ടു ത്രീ മാർക്ക് ഒരു അഞ്ച് ആറ് മാർക്കോളം ഈ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ കിട്ടും സി ഡാഷ് ഡി ഡാഷ് വരെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ഇനി സി ഡാഷ് ഡി വൺ ഡാഷ് കൂടെ ചെയ്യുമ്പോൾ ട്രൂ ലെങ്ത് കൂടെ നമ്മൾ ഫൈൻഡ് ചെയ്ത ആൻസർ ഒരു ആൻസറിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഒരു എയ്റ്റ് മാർക്ക് എയിറ്റ് ടു നയൻ മാർക്ക് ടോട്ടൽ കിട്ടേണ്ടതാണ് ഇനി നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് ഡി ആണ് സി ഡി സി ഇവിടെയാണെന്നറിയാം ഡി ഡി കിട്ടണം ഡിയുടെ ലൈൻ ഇതാണെന്നറിയാം ഓക്കെ അപ്പോൾ ഇവിടെ നോക്കുക ഇവിടെ നമുക്ക് ഡി വൺ ഡാഷ് അറിഞ്ഞു കഴിഞ്ഞാൽ ഡി എങ്ങനെയാണ് കിട്ടുന്നത് ഡി വൺ ഡാഷിൻ്റെ ടോപ്പ്യൂ ആണ് ഡി വൺ അതായത് സിയുടെ ലൈനിലേക്ക് ഡി വൺ ഡാഷിനെ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡി വൺ കിട്ടും ഓക്കെ ഇപ്പം ഡി വൺ ഡാഷിന് സി യുടെ ലൈനിലേക്ക് ഇതാണ് സി ഡ ലൈൻ ഇവിടെ ഇവിടെയാണെന്ന് മാത്രം ഇത് ഈ ഫിഗർ നോക്കിയിട്ട് തന്നെ ചെയ്താൽ മതി ഈ കിട്ടുന്ന പോയിൻറ്റാണത് ഡി വൺ അങ്ങനെ ഇവിടെ സി ഡി വൺ കിട്ടി സി ഡി വൺ കിട്ടി ഇനി ഈ സി ഡി വണ്ണിന ഡിയുടെ ലോക്കസിലേക്ക് ആർക്ക് വരച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സി ഡി വൺ ഈക്വൽ ടു സി ഡി ആണ് ഓക്കെ നമ്മളിവിടെ താഴോട്ടേക്ക് ആർക്ക് വരച്ച് സി ഡി കണ്ടു ഇവിടെ താഴോട്ടേക്കല്ല നമ്മൾ ഏതിലേക്ക് വരയ്ക്കണം ഈ ലൈനിലോട്ടേക്ക് ഈ ലൈൻ ഓൾറെഡി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് സി ഡി വൺ റേഡിയസിൽ അതായത് ഈ റേഡിയസിൽ ഇവിടെ ഇങ്ങനെ ആർക്ക് വരയ്ക്കുമ്പോൾ ഇതിവിടെ വന്ന് മീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഡി കിട്ടും നമ്മുടെ ആൻസർ കംപ്ലീറ്റ് കംപ്ലീറ്റായി ഡി കഴിഞ്ഞാൽ സി ഡാഷ് ആയിട്ട് ജോയിൻ ചെയ്യരുത് സി ഡി ജോയിൻ ചെയ്യാം ഓക്കെ സി ഡി ജോയിൻ ചെയ്യാം സി ഡി ജോയിൻ ചെയ്തു ഇനി നമുക്ക് വേണ്ടത് ട്രൂ ലെങ്ത് ആൻഡ് ട്രൂ ഇംഗ്ലേഷൻ വിത്ത് വി പി ആണ് എന്ന് പറഞ്ഞാൽ സി ഡി ടു ആണ് സി ഡി ടു ഓൾറെഡി സി ഡാഷ് ഡി വൺ ഡാഷ് കിട്ടിയിട്ടുണ്ട് അത് എയ്റ്റി ആണ് ആ എയ്റ്റി എടുത്തിട്ട് ഇവിടെ ആർക്ക് കട്ട് ചെയ്തായാൽ ട്രൂ ലങ്ക് കിട്ടും അല്ലെങ്കിൽ ഈ സി ഡാഷ് ഡി ഡാഷിനാണ് ഇവിടെ കാണുന്ന ഈ ലൈന റൊട്ടേറ്റ് ചെയ്ത് ഡി റ്റു ഡാഷ് കണ്ടാൽ ഡി റ്റു കിട്ടും ഓക്കെ അതും നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത് തന്നെയാണ് നമുക്ക് ഡി റ്റു കിട്ടണമെങ്കിൽ സി ഡാഷ് ഡി ഡാഷിനെ റൊട്ടേറ്റ് ചെയ്ത് എക്സ് ലൈന് പാരൽ ഡി ടു ഡാഷ് കാണുന്നു ഡി ടു ഡാഷിന് ഡിടെ ലോക്കസിലേക്ക് ലൈൻ കഴിക്കുന്നു അതുതന്നെ നമുക്ക് ഇവിടെയും ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും അപ്പോൾ ഈ റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡ് ഈ ഒരു ഫിഗർ അറിയെങ്കിൽ അതിനെ കമ്പയർ ചെയ്തിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഏത് കോട്ടണിലെ ക്വസ്റ്റ്യൻ ആണെങ്കിലും ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്തപ്പോൾ ആൻസർ ആൻസറ് ലെങ്ത് ഈക്വൽ ടു എറ്റി ഫൈവ് ഈക്വൽ ടു തേർട്ടി സിക്സ് ഡിഗ്രി എന്നാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടും പിന്നെ ഇതിൻ്റെ സ്കീമിങ്ങനെയാണ് വരാൻ സാധ്യത സി ഡാഷ് സി ഡി ഡാഷ് ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ത്രീ ടു ഫോർ മാർക്സ് സി ഡാഷ് ഡി ഡാഷാണ് അടുത്ത വരയ്ക്കാനുള്ളത് അതിനൊരു രണ്ട് മാർക്ക് സി ഡാഷ് ഡി വൺ ഡാഷ് വരച്ചൊരു രണ്ട് മാർക്ക് പിന്നെ ഫൈനൽ ആൻസിലേക്ക് എത്തിക്കുമ്പോൾ ബാക്കി മാർക്കും കൂടെ കിട്ടും